പ്രിയ സഹോദരങ്ങളെ, നാം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് സ്ത്രീധനമാണ്. ഞാൻ പറയുന്നു സ്ത്രീധനമേ അല്ല. ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഒന്നുമല്ല. സ്ത്രീയും പുരുഷനും ചേരുമ്പോഴാണ് ധനമല്ല അത് സമ്പത്തായി മാറുന്നത്. സാധാരണ നമ്മൾ പണത്തിൻ്റെ മൂല്യത്തിലാണ് എല്ലാം കണക്കാക്കുന്നത്. നമ്മൾ ആ പണത്തിൻ്റെ മൂല്യത്തിൽ കണക്കാക്കുമ്പോഴാണ് നമുക്ക് പിശക് സംഭവിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തികൾ അവന് തനിച്ച് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ആ മനുഷ്യനെ രണ്ടാക്കി മാറ്റി. അതുപോലെ പ്രകൃതിയിലെല്ലാം രണ്ട് പാർട്ടായിട്ടാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പാർട്ട് ഒന്നിച്ചു വരുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. ആ രണ്ട് പാർട്ട് ഒന്നിച്ചു വന്ന് പൂർണ്ണതയിൽ എത്തുന്നതിനനുസരിച്ച് പരിപൂർണത എത്തണമെങ്കിൽ ദൈവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ദൈവത്തിൻ്റെ ആശയമായിട്ട് നമ്മൾ ഒന്നു ചേരണം. ആ ദൈവം നമ്മളിൽ വസിക്കുന്ന അവസ്ഥ എത്തണം. ഇവിടെ നാം സംഭവിക്കുന്നത്, നമ്മൾ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച്, അതുപോലെ തന്നെ മുതലാളിയെയും തൊഴിലാളിയും വേർതിരിച്ച്, എല്ലാം തമ്മിലടിപ്പിക്കുന്ന ഒരവസ്ഥ. ഈ തമ്മിലടിപ്പിക്കുന്ന വഴി ഈ മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ചിട്ട് രക്തം കുടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ ജനറലി കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഈ പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ വിഭജിപ്പിച്ച് വ്യത്യാസപ്പെടുത്തി. ഇതൊരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു സ്ത്രീ എന്നല്ല, ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ആ വ്യക്തി ചെയ്യാവുന്ന ഈ വ്യക്തിയും ചെയ്യാനാവില്ല. രണ്ട് വ്യക്തികൾക്കും അവന് അവൻ്റേതായ കർമ്മ മേഖലയുണ്ട്, പ്രവർത്തന മേഖലയുണ്ട്. അത് പരിപൂർണ നിർവഹിക്കുക മാത്രമേ അവന് സമ്പത്തായി മാറുന്നുള്ളൂ. ഒരു സ്ത്രീ ഒരു സമ്പത്ത് എന്ന് പ്രത്യേകിച്ച് പറയണമെങ്കിൽ, അല്ലെ, പുരുഷനൊരു സമ്പത്ത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബം അവൻ പരിപാലിക്കുന്നു. ഒരു സ്ത്രീയും പുരുഷനും ചേർന്നിട്ടാണ് ഒരു കുടുംബത്തെ പരിപാലിക്കുന്നത്. ഒരു സ്ത്രീ തനിച്ചല്ല, പുരുഷൻ തനിച്ചല്ല. അതായത് ഒരു പുരുഷൻ അവൻ്റെ സാമ്പത്തിക മേഖലയും, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് കംപ്ലീറ്റ് അവൻ ലുക്കപ്പ് ചെയ്യുകയും ഇൻറ്റേണൽ അഫയേഴ്സ് മുഴുവനും ഈ സ്ത്രീ ലുക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റേണൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിക്സപ്പായിട്ട് ചെയ്തു വരുന്നു. ഇത് ഒരാൾ ചെയ്തതിൻ്റെ ബാക്കി മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് അത് പരിപൂർണ്ണ എത്തുന്നത്. ആ പരിപൂർണ്ണ എത്തുമ്പോഴാണ് നമുക്ക് എന്താ ചെയ്യുന്നത്, നമുക്ക് സമ്പത്തായി മാറും, നമ്മളെ സമ്പത്തായി മാറുന്നത്. ഒരു സ്ത്രീ അപേക്ഷിച്ച് ഇന്നത്തെ സമൂഹത്തിൽ വെച്ച് നോക്കിയാൽ, ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ, അവൾ രാവിലെ എഴുന്നേക്കണം, ബെഡ് കോഫി ഉണ്ടാക്കി ഭർത്താവിനോട് കൊടുക്കണം, ഭർത്താവിനെ കുളിപ്പിക്കാനുള്ള സാധനം കാര്യങ്ങൾ കുളിപ്പിക്കണം, കൊച്ചുങ്ങളെ കുളിപ്പിക്കാനുള്ള പരിപാടി ഒപ്പിക്കണം, അവൾ കൊച്ചുങ്ങളെ ആഹാരം ഉണ്ടാക്കണം, സ്കൂളിലേക്ക് പറഞ്ഞു വിടണം, കുട്ടികളുടെ ഹോംവർക്ക് ചെയ്യിപ്പിക്കണം, സ്കൂളിലെ മാഷന്മാർ വിളിച്ചാൽ അല്ലെങ്കിൽ അധ്യാപകർ വിളിച്ചാൽ പ്രിൻസിപ്പൽ വിളിച്ചാൽ ചെന്ന് അവിടെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ എല്ലാ മേഖലയിലും അവൾ ഓടി നടക്കുകയാണ്. ആ അവസ്ഥ നമ്മുടെ ഈ നാട്ടിൽ വളരെ സുലഭമായിട്ട് കാണുന്ന സംഭവമാണ്. ആ ഒരു സ്ത്രീ ഒരു ധനം എന്ന് പറയുന്നത് മാത്രമല്ല, സമ്പത്താണ്. ആ സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പരിപൂർണത ഭൂമിയിലുണ്ടാവുള്ളൂ. അവൾ പുരുഷനാണെങ്കിലും ഇതിലെല്ലാം ഇൻവോൾവ് ചെയ്ത് കൂടെ നിന്ന് ചെയ്യണതാണ്. പക്ഷേ പല ചില സ്ഥലങ്ങളിൽ എനിക്കറിയാം, ഭാര്യ കിടന്നിറങ്ങുമ്പോൾ ഭർത്താവ് ബെഡ് കോഫി ഉണ്ടാക്കി കൊടുക്കുന്ന ഭർത്താക്കന്മാരറിയാം, ഭാര്യമാരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്ന ഭാര്യമാരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്ന ഭർത്താക്കന്മാരറിയാം. പക്ഷേ സ്നേഹത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇത് ഒരു സമ്പന്നതയുടെ പരിപൂർണതയാണ്. ഇത് ഒരാൾക്ക് പീഡിപ്പിച്ചോ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ദേഷ്യപ്പെടുത്താനോ മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നരകതുല്യമായി. ഞാൻ എൻ്റെ ഭാര്യയുടെ ഡ്രസ്സ് അലക്കുന്നു, ഞാൻ അതിൽ സന്തുഷ്ടനാണ്. ഞാൻ ഭാര്യയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ കൂടെ കൊടുക്കുന്നു, കൂടുന്നു, ഞാൻ സന്തുഷ്ടനാണ്. ഭാര്യ എൻ്റെ ഓഫീസ് പണികളിൽ എന്നെ സഹായിക്കുന്നു, സന്തോഷത്തോടെ സഹായിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ സൗഹാർദ്ദപരമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഒരു സാമ്പത്തിക അടിത്തറ. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും എത്തുന്നത്, നമ്മളിപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ നമ്മളിന്ന് കാണുന്നത് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവ ചെയ്യണം, അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ദേശത്തിൻ്റെ, അതായത് ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ ഭർത്താവിൻ്റെയും മക്കളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും, അത് ഭർത്താവിനെ കുളിപ്പിക്കണം, ഭർത്താവിനെ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഭർത്താവിൻ്റെ അപ്പനെ കുളിപ്പിക്കണം, അമ്മയെ കുളിപ്പിക്കണം. അങ്ങനെ എന്തെല്ലാം ചില ഓരോ വീടുകളിൽ പല രീതിയിലാണ്, ഇതെല്ലായിടത്തും ഒരുപോലെയല്ല, പല രീതിയിലാണ്. പക്ഷേ ഇവിടെ എല്ലാം ഒരു സ്ത്രീ എന്ന് പറയുന്ന വ്യക്തിത്വമാണ് ഇതിലെല്ലാം ഇൻവോൾവ് ആകുന്നത്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ്റിലൊരു ഇപ്പോൾ കേരള ഗവൺമെൻറ് എടുത്താൽ മുഖ്യമന്ത്രിക്ക് എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യാനാവില്ല.
പക്ഷെ ഇവിടെ കുടുംബത്തിൽ എല്ലാ വകുപ്പുകളും ഈ സ്ത്രീയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ അപ്പോൾ ആ സ്ത്രീ വെറും ധനമാണോ സമ്പത്താണോ? ആ കുടുംബത്തിലെ സമ്പത്താണ് സ്ത്രീ. നന്നായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബത്തിൽ അലോഹ്യമില്ലാണ്ട് നന്നായി ജീവിക്കുന്നൊരു പുരുഷൻ ആ കുടുംബത്തിൻ്റെ ആ സമ്പത്താണ്. അതേസമയം ആ പുരുഷൻ കുടിച്ചു വന്ന് മദ്യപിച്ച് ഭാര്യയെ അടിക്കുകയും ബഹളം ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ള ഭാര്യയിൽ നിന്ന് ചെയ്ത് സംതൃപ്തിയില്ലാണ്ട് വീണ്ടും അത്യാഗ്രഹത്തോടെ ആവർത്തിച്ച് ആവശ്യപ്പെട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പീഡിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് ഒരു നരകമാണ്. അപ്പോൾ ഒരു ഭാര്യയിൽ കുറവുള്ളത് ആ ഭർത്താവ് കൂടി നിന്ന് സഹകരിച്ച് അത് പൂർണ്ണത എത്തിക്കുക. ഭർത്താവിൽ കുറവുള്ളത് ആ ഭാര്യ കൂടെ നിന്നിട്ട് ആ ഭർത്താവിൻ്റെ കുറവ് പരിഹരിക്കുക. ഇവിടെയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഊഷ്മളത. ഇതാണ് വ്യക്തി ജീവിതം. ഇത് ഒരു മതമേ സൃഷ്ടിച്ചിട്ടുള്ളൂ, ഹ്യൂമാനിറ്റി. ആ ഹ്യൂമാനിറ്റിയെ ഡിവൈഡ് ചെയ്ത് വിവിധ മതങ്ങളാക്കി, വിവിധ പാർട്ടികളാക്കി, അങ്ങനെ അലങ്കോലപ്പെടുത്തി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, മനുഷ്യനൊരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് ആണിന് വേണ്ടി ആണ് പെണ്ണിന് വേണ്ടി ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കി വെച്ച ഈ സംവിധാനമാണ് നമ്മൾ ശരിക്കും ഇല്ലാതെയാക്കേണ്ടത്. നമുക്കറിയാം, ഒരു പെണ്ണില്ലെങ്കിൽ ഇന്ന് ഭൂമിയിൽ നിലനിൽപ്പില്ല. ഭൂമിയെ തന്നെ നമ്മൾ ഭൂമി ദേവി എന്നാണ് വിളിക്കാറുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ഒരു രൂപമാണ്, ഒരു വേറൊരു രൂപമാണ് ഈ സ്ത്രീ എന്നുള്ള വ്യക്തി. അപ്പോൾ നമ്മൾ ഈ സ്ത്രീയെ നശിപ്പിക്കുക വഴി നമ്മൾ ചെയ്യുന്നത് പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നശീകരണത്തിൻ്റെ ഒരു ഹോൾസെയിൽ വക്താക്കളാക്കി, ഒരു പൊതു മൊത്ത വ്യാപാരത്തിൻ്റെ വക്താക്കളായി നമ്മൾ മാറുകയാണ് നമ്മളിവയെ ഡിവൈഡ് ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു നല്ലൊരു സ്ത്രീ, നല്ലൊരു ഭാര്യയായി കുടുംബത്ത് വരിക, അവിടെ അവൾ എന്ത് കൊണ്ടുവന്നു, എന്ത് കുറവുണ്ട് എന്ന് നോക്കാതെ ഉൾക്കൊള്ളുന്ന ഒരു ഭാര്യ ഭർത്താവും ആ ഭർത്താവിൻ്റെ കുടുംബവും. കാരണം ഒന്നും അറിയാതെ, ഒരു മുൻപരിചയം ഇല്ലാതെയാണ് പലപ്പോഴും നമ്മുടെ സാമൂഹിക വ്യവസ്ഥ വെച്ചിട്ട് ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ ഭവനത്തിലേക്ക് കയറി വരുന്നത്. ഒത്തിരി പ്രതീക്ഷ ഉണ്ടാവും, ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ആഗ്രഹങ്ങളൊന്നും സഫലീകരിച്ചില്ലെങ്കിൽ കൂടിയും ഉള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മുട്ടിട്ട് വരുന്നതിനെ നശിപ്പിക്കാതെ, ഞുള്ളിക്കളയാതെ അതിനെ പുഷ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ഭർത്താവിൻ്റെ അല്ല ഭർത്താവ് കുടുംബത്തിൻ്റെ കർത്തവ്യം. പക്ഷേ വേറെ കാര്യമുണ്ട്, ചിലപ്പോൾ ഇത് സംഭവിക്കാറുണ്ട്. ഒരു ഭാര്യ ഒരു ഭർത്താവ് കുടുംബത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഭാര്യയുടെ അമ്മയും അപ്പനും കുറേ നിർദ്ദേശങ്ങളും നിബന്ധനകളും പറഞ്ഞുവിടും, നീ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞുവിടുന്ന കുടുംബങ്ങളിൽ ഈ സ്ത്രീ തന്നെ വന്നിട്ട് ആ കുടുംബത്തെ നരകമാക്കും. ചിലപ്പോൾ നല്ല കുടുംബമായിരിക്കും ഭർത്താവിൻ്റെത്, ആ കുടുംബത്തിൽ നിറവുന്ന സ്ത്രീകളും നമുക്കിവിടെ കുറവല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹം കഴിച്ച് ചെല്ലുന്ന പുരുഷനും സ്ത്രീയും അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക എന്നുള്ളതാണ് ഇരു വ്യക്തികളുടെയും മാതാപിതാക്കളുടെ കടമ. അവരുടെ കുറവ് എന്താണോ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ മാതാപിതാക്കളുടെ കടമ. അവർ ഒരു ബോഡി ഗാർഡ് പോലെ പുറത്താണ് നിൽക്കേണ്ടത്. ഇവരുടെ കുടുംബത്തിൽ വരുന്ന കുറവുകൾ പരിഹരിക്കുക, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക, അവരിലെ നല്ലതിനെ താലോലിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നൊരു കുടുംബം, അങ്ങനത്തെ കുടുംബങ്ങളാണ് നമ്മുടെ സമൂഹത്തുള്ളതെങ്കിൽ ആ സമൂഹത്തിൽ നമുക്കൊരിക്കലും ഒരു കുറവും വരില്ല. ആ സമൂഹത്തിൽ ഒരാളും ഒരു കുട്ടി പോലും പട്ടിണി കിടക്കില്ല. ആ കുടുംബത്തിലെ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരാൾക്ക് ഇല്ലാത്തത് ആ സമൂഹത്തിൽ അവർ പരിഹരിക്കും. കുടുംബത്തിലെ ആ സമൂഹത്തിൽ ആഹാരമാണ് ഇല്ലാത്തതെങ്കിൽ ആഹാരം പരിഹരിക്കാൻ, ആഹാരത്തിൽ ഏത് ആഹാരം ഇല്ലാത്തതോ അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കും. അറിവാണ് കുറവെങ്കിൽ അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കും. അങ്ങനെയുള്ള സമൂഹങ്ങൾ കൂടുന്ന ഒരു ദേശമാണെങ്കിൽ, ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ, ആ സ്റ്റേറ്റിൻ്റെ മഹാത്മ്യം എന്തായിരിക്കും? ആരും ആരുടെയും പോക്കറ്റ് വലുതാക്കാനല്ല നോക്കുന്നത്, മറ്റുള്ളവരുടെ അഭിവൃദ്ധിയാണ് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ കൂടുന്ന സ്റ്റേറ്റുകളാണ് നമുക്ക് ഇന്ത്യയിലുള്ളതെങ്കിൽ ആ ഇന്ത്യ എന്തായിരിക്കും? ലോകത്ത് ഒന്നാമതായിട്ട് സാമ്പത്തിക മേഖലയിലും എല്ലാ മേഖലയിലും, മാനസികമായും ശാരീരികമായും ആത്മീയമായും എല്ലാ മേഖലയിലും ഭയങ്കര ഒരു, നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്വർഗീയ അനുഭൂതിയുള്ള ഒരു ദേശമായി അതിന് മാറും. താങ്ക് യു.